صلی علی سیدنا محمد. السلام علیکم ورحمۃ اللہ. പിന്നെ നമ്മളെ നൗഷാദിനും കുഞ്ഞാമീനും അൻവരിക്കൊക്ക സ്റ്റേജും പേജും പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും ഓരോ പരിപാടി വെക്കാനൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പോലും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയേണ്ടത്. ആ ആളുകളുടെ ഒരു നേതാവ് ആയ സിംസാറുലക് ഹുദവി പറയുന്ന ഒരു ക്ലിപ്പ് കേട്ടോളി. എന്താണ് മൂപ്പർ പറയേണ്ടത് അറിയാം? ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരുമിച്ച് കൂടിയിട്ട് ഷെയ്ഖാണ് അതേമാതിരി മുറബ്ബിയ എന്നൊക്കെ പറഞ്ഞുകാണ്ട് അന്യ പെണ്ണുങ്ങളോട് കൂടി ഇരിക്കുന്നതും കിടന്നുറങ്ങുന്നതും ഒക്കെ തെറ്റാണ്, അത് ശരീരത്തിന് വിരുദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല, അതൊരു അങ്ങനത്തെ ഒരു തൊലീക്കത്തും ഇസ്ലാമിലില്ല, ശരീരത്തിന് വിരുദ്ധമായ ഒരു തൊലീക്കത്തും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിംസാറിലൊക്കെ ഉതവി വയലു പറഞ്ഞങ്ങൾ കേട്ടോളി. എന്നിട്ട് അതിനൊക്കെ ഇവിടെ കാരണക്കാരനൊരാളുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ പെണ്ണുങ്ങളെ കൂടെ പോയി ഇരിക്കാനും പെണ്ണുങ്ങൾ ഇങ്ങനെ അന്യ പുരുഷനായ ഷെയ്ഖിൻ്റെ കൂടെ പോയി ഇരിക്കാനൊക്കെ കാരണക്കാരനായ ഒരാളുണ്ട്. ആ ആളെ ഞാൻ കാണിച്ചുതരും. ആ ആളെ ഫത്വയും ആ ആളെ പ്രസംഗം കാണിച്ചു തരും. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് കൊടുത്താൽ പിന്നെ ആൾക്കാർ പോവുള്ളൂ, പെണ്ണുങ്ങൾ പോയി ഇരിക്കുള്ളൂ, വിടുന്നുറങ്ങുള്ളൂ. നിങ്ങൾ ആദ്യം സിംസാർ പറഞ്ഞ് കേൾക്കും, എന്നിട്ട് ഞാൻ കാണിച്ചുതരാം. മറ്റേ നമ്മുടെ നാടുകളിലൊക്കെ ചില വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെ അള്ളാഹു തആല കനത്ത് രക്ഷിക്കുമാറാകട്ടെ. അന്യ പെണ്ണുങ്ങൾ ഇപ്പോൾ ഏത് ഉസ്താദാണെങ്കിലും ഏത് ഷെയ്ഖാണെങ്കിലും അന്യ പെണ്ണുങ്ങൾ അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് വരാനോ പ്രത്യക്ഷപ്പെടാനോ പാടില്ലാത്തതാണ്, അതിൽ ഒരു സംശയമില്ല, ഒരു സംശയവുമില്ല. ദീനിൻ്റെ പേര് പറഞ്ഞിട്ട് മുറബ്ബിയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ട് അന്യ പെണ്ണുങ്ങളെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഭർത്താവിനോട് പറയാ, ഈ പൊയ്ക്കോ ഇവൾ എൻ്റെ കുട്ടിയാണ്, നീയും എൻ്റെ കുട്ടിയാണ്, നീ എൻ്റെ മുരീദ്, ഇവൾ എൻ്റെ മുരീദ്, ഈ പൊയ്ക്കോ ഓളെ നോക്കിക്കോളാ എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ഒരു അന്യ പുരുഷനായ മനുഷ്യൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോകുന്ന പുരുഷന്മാർ, ഹറാമാണ്, നടക്കുന്നത് ഹറമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു ഷെയ്ഖോ ഒരു മുരീദോ ഇസ്ലാമിന്റെ ശരീഅത്തിൽ അംഗീകരിക്കൂല അല്ലാഹു തആല. ഇത് ആരും ഉദ്ദേശിച്ച് പറയല്ല. നമ്മൾ സിംസാർ പറഞ്ഞ കേട്ടില്ലേ, ദീനിന്റെ പേര് പറഞ്ഞിട്ട് മുറബ്ബിയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓലെ ഷെയ്ഖ എന്ന് പറഞ്ഞിട്ട് അന്യ പെണ്ണുങ്ങളെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഭർത്താവിനോട് എന്തു പറയാ ഈ ഷെയ്ഖ്? ഇജു പോയിക്കോ, ഓളെ എൻ്റെ കുട്ടിയാണ്, ഇജു എൻ്റെ കുട്ടിയാണ്, ഓളും എൻ്റെ കുട്ടിയാണ്, ഓളെ ഞാൻ നോക്കിക്കോളാ. അങ്ങനെ പറയണ മുറബ്ബിയാണ് ഷെയ്ഖ എന്ന് പറയപ്പെടുന്നവർ നമ്മളെ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നാ പറഞ്ഞേ, മനസ്സിലായോ? അത് തെറ്റാണ്, ഹറാമാണ്, ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമാണ്. അങ്ങനത്തെ ഒരു തൊലീക്കത്തും ഉണ്ടാകൂല, ശരീരത്തിന് വിരുദ്ധമായ ഒരു തൊലീക്കത്തും അള്ളാഹു പൊരുത്തപ്പെടൂല എന്നാണ് ഇപ്പം സിംസാർ പറഞ്ഞത്. ഇനി സിംസാർ പറഞ്ഞ ഒരു ക്ലിപ്പോട് കണ്ടോളി. ഇങ്ങനെ ഷെയ്ഖാണ് മുറബ്ബിയാണ് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയാണല്ലോ, അങ്ങനെ റൂമിൽ കിടന്നുറങ്ങി ഷെയ്ഖിൻ്റെ കൂടെ മൂന്ന് ഭാര്യമാരും ഒരു ഭർത്താക്കന്മാരും ഷെയ്ഖും കൂടി കൂടി കിടന്നുറങ്ങി. ഇതും തെറ്റാണ്, തെറ്റല്ലേ എന്നാണ് സിംസാർ ചോദിക്കേണ്ടത്. അപ്പം ഇതിനൊക്കെ കാരണക്കാരനൊരാളുണ്ട്, ഫത്വ കൊടുത്ത ആള്. എന്താണ് ആ ആള് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ അന്യ പെണ്ണിൻ്റെ കൂടെ ഷെയ്ഖിൻ്റെ കൂടെ അന്യ പെണ്ണിനെ കണ്ടാൽ ഈ ഷെയ്ഖനെ അങ്ങോട്ട് പെണ്ണായി കാണും, പിന്നെങ്ങനെ നമ്മളെ തീർക്കുക, മനസ്സിലായോ? അപ്പം സിംസാറിനോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ എങ്ങനെ എതിർക്കുക? നിങ്ങളിപ്പോൾ അന്യ പെണ്ണിൻ്റെ കൂടെ ഷെയ്ഖിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഷെയ്ഖിനെ പെണ്ണായി കാണുന്നു ചിലപ്പം. അപ്പം ഇരിക്കാലോ, ആ പുതിയ മസാല ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് സിംസാർ മറ്റേ ക്ലിപ്പ് കൂടി പറയട്ടെ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി അന്യ പെണ്ണുങ്ങളോട് സംസാരിച്ച് രസിക്കാൻ വേണ്ടി അന്യ പെണ്ണുങ്ങളുടെ കൂടെ റൂമിൽ ഭർത്താക്കന്മാർ, രണ്ട് മൂന്ന് ഭർത്താക്കന്മാർ, അവരുടെ ഭാര്യമാർ കൂട്ടത്തിൽ ഒരു സ്ഥാനം കിടന്നുറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ്. ചെയ്യാൻ പാടില്ലാത്ത വിഷയമല്ലേ ഇത്? പാടുണ്ടോ ഇതൊക്കെ? പുരീതം മരങ്ങളൊക്കെ എന്റെ കുട്ടികളെ ഞങ്ങൾ കാപ്പ ആരായി പറയുന്നത്? സിംസാറിലൊക്കെ ഉദവി ഇപ്പൊ രണ്ട് ക്ലിപ്പ് ഞാൻ ഇട്ടേക്കും. മൂപ്പരത് ഇപ്പൊ അതീ പറഞ്ഞു. മൂപ്പരെ ആക്ഷേപിക്കൊന്നുമല്ല കേട്ടോ, മൂപ്പരെ നിന്ദിക്കാനോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനൊന്നുമല്ല ഈ ക്ലിപ്പ് ഇട്ടേ. മൂപ്പര് പറഞ്ഞ വാസ്തവമാണ്, മനസ്സിലായോ? അപ്പോൾ മൂപ്പര് പറഞ്ഞപ്പോൾ എന്താ
ശൈഖാണെന്ന് പറഞ്ഞു കണ്ട് അന്യ സ്ത്രീകളെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഭർത്താവിനെയും. എന്നിട്ട് ഭർത്താവിനോട് പറയാച്ച് ഇജുവിൻ്റെ കുട്ടിയാണ് ഓളുവിൻ്റെ കുട്ടിയാണ്, രണ്ടാൾ ഒരാൾ മുരിയതും ഒരാൾ മുരിയതിച്ചാണ്, ഇജു പൊയ്ക്കോളാൻ നോക്കിക്കോളാന്നാരാണ് റൂമിലിരുത്തേണ്ടത്. അതുപോലെ ഇതേ മുരീതന്മാർ കൂട്ടിക്കാണ്ട് റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട് പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കൂട്ടിക്കാണ്ട്. ഇത് രണ്ടും തെറ്റാണ് എന്നാണ് ഇപ്പോൾ സിംസാർ പറഞ്ഞത്. അന്യ പെണ്ണും അന്യ പുരുഷനും സംഗമിക്കാൻ പാടില്ല. അപ്പോൾ ഷെയ്ഖിൻ്റെ അടുത്ത് പെണ്ണുണ്ടായി, ഒരു പെണ്ണിനെ കണ്ടാൽ അന്യ സ്ത്രീകളെ കണ്ടാൽ അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്നൊക്കെയാണ് സിംസാർ പറയുന്നത്. എന്നാൽ സിംസാറിൻ്റെ ഒരു മറുപടി ഉണ്ട് മറ്റേ ആളുടെ നൗഷാദിൻ്റെ. എന്താ നൗഷാദ് പറഞ്ഞു വെച്ചാൽ സിംസാറിനോട്, അങ്ങനെ ഒരു ഷെയ്ഖിൻ്റെ അടുക്കൽ ഒരു പെണ്ണിനെ കണ്ടാൽ, ഒരു പെണ്ണിനെ തിരിക്കുന്നത് കണ്ടാൽ ഷെയ്ഖിനെ ഇപ്പോൾ പെണ്ണായി കാണും, പിന്നെ നിങ്ങളെങ്ങനെയാണ് തീർക്കുക? നൗഷാദ് ചോദിച്ചു കേട്ടോളി. നൗഷാദിൻ്റെ ഈ പ്രസംഗമൊക്കെയാണ് ഇങ്ങനെ അന്യ പെണ്ണുങ്ങൾ ഇങ്ങനെ ഷെയ്ഖന്മാരാണ് മുറബിയാണ് ഇതെന്ന് ആണെന്ന് പറയപ്പെടുന്ന ആളുകളത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉത്തരവാദി നൗഷാദാണ്, മനസ്സിലായി? നൗഷാദിൻ്റെ ഇങ്ങനത്തെ പ്രസംഗങ്ങളാണ് ഇനി കാരണം, ഈ കള്ളത്തൊരിക്കത്തിൻ്റെ പ്രസംഗമാണ് അതിനൊക്കെ കാരണം. നൗഷാദ് പറഞ്ഞിട്ടോളി. സിംസാറിലൊക്കെ ഉദവി പറഞ്ഞല്ലോ പെണ്ണിൻ്റെ കൂടെ ഇരിക്കാൻ പാടില്ല, പെണ്ണിൻ്റെ കൂടെ ഇരിക്കണം തൊലീകത്തും അല്ല മുറബിയല്ല ഷെയ്ഖും അല്ല എന്നറിഞ്ഞോ, അള്ളാഹ് പൊരുത്തപ്പെടില്ല എന്നറിയില്ല. അപ്പം നൗഷാദ് പറയാണ് ആരോട്? സിംസാറിനോട്. ഇനി പെണ്ണിൻ്റെ ഒപ്പം ഇരിക്കുക നമ്മൾ കണ്ടു നിൽക്കുക, എന്നാൽ ഓല ശരീരത്തെ പെണ്ണാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലോ നമ്മളെങ്ങനെ എതിർക്കുക? കേട്ടില്ല ഞങ്ങൾ. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീകൾ ഈ ഷെയ്ഖാണ് തൊലി മുറബ്യ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരത്ത് പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇങ്ങനത്തെ ഈ നൗഷാദിനെ പോലത്തെ ആളുകൾ ഈ പ്രസംഗം പ്രസംഗിക്കുന്നതുകൊണ്ടാണ് അന്യ സ്ത്രീകളൊക്കെ വഴി തെറ്റിപ്പോകാൻ കാരണം, മനസ്സിലായോ? അത് നമ്മളെ ഷെയ്ഖ് ഇപ്പോൾ പെണ്ണായിക്കാണ് മാറിക്കോളും, നമ്മൾ പോയിരിക്കുക എന്നും പറഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾ പോകണ്ടേ? അതാ ഞാൻ മനസ്സിലാക്കണ്ടേ, മനസ്സിലായോ? അപ്പം സിംസാറ് പറഞ്ഞതിന് നേരെ കടക വിരുദ്ധമായിട്ടാണ് ഇപ്പം നൗഷാദ് പറയണ്ടേ. സിംസാർ അന്യ ഷെയ്ഖാന്ന് പറയപ്പെടുന്ന ആൾ അന്യ പെണ്ണുങ്ങളെ കൂടെ ഇരിക്കുന്നത് ചോദ്യം ചെയ്തു, ഇരിക്കാൻ പാടില്ല. അപ്പം നൗഷാദ് പറയാം, ഞാൻ അന്യ പെണ്ണുങ്ങളെ കൂടെ ഇരിക്കുന്നത് കണ്ടെന്ന് വെച്ചാൽ ഓല് ആണ് പെണ്ണായി കാണുന്നു, എന്നാ ഇരിക്കാലോ. എന്നാൽ നൗഷാദ് കൊണ്ടോട്ടി വെച്ചുകാണ്ട് പറഞ്ഞ ക്ലിപ്പാണ് ഞാൻ മോളിട്ട്. ഒരു മഹാനാണെന്ന് പറയപ്പെടുന്ന ആൾ അന്യ സ്ത്രീയുടെ കൂടെ ഇരുന്നാൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല, കാരണം ആ മഹാനാണെന്ന് പറയപ്പെടുന്ന ആൾ മൂപ്പരണ്ട് പെണ്ണായി മാറിക്കാണും. അങ്ങപ്പുറത്ത് അന്യ പെണ്ണ് ഈ ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന ആൾ പെണ്ണായെന്ന് മാറി, രണ്ടാളും പെണ്ണായാൽ പ്രശ്നമില്ലല്ലോ എന്നാണ് നൗഷാദ് കൊണ്ടോട്ടിന്ന് പറഞ്ഞത്. അതേ നൗഷാദ്, ഇതൊക്കെ ആദർശ മുന്നേറ്റം കേട്ടോ, അതേ നൗഷാദ് അന്യ പെണ്ണിൻ്റെ തൊള്ളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുന്ന ഷെയ്ഖിനെ ചോദ്യം ചെയ്യണേ. നൗഷാദിന് എന്ത് അധികാരമുള്ളത്? കാരണം നൗഷാദ് തന്നെ പറഞ്ഞ എന്താ, ആ ഷെയ്ഖ് ചിലപ്പോൾ പെണ്ണായി കാണും. അതേമാതിരി ഈ കേക്ക് വെച്ച് കൊടുക്കുന്ന ഷെയ്ഖ് പെണ്ണായിട്ടുണ്ടെങ്കിലോ, ഈ പെണ്ണ് അങ്ങോട്ട് കേക്ക് വെച്ച് കൊടുക്കണ്ടല്ലോ, ആ കേക്ക് വെച്ചുകൊണ്ട് ഷെയ്ഖ് പെണ്ണായിട്ടുണ്ടെങ്കിലോ എങ്ങനെ എതിർക്കുക? നൗഷാദ് പറഞ്ഞ ഒരു വലിയ മാത്രമേ എതിർക്കാൻ കഴിയുള്ളൂ. നൗഷാദ് വലിയാണോ ആണോ? നിങ്ങൾ നോക്കി ഇവരെ വൈരുദ്ധ്യം വരുന്ന കോലം നോക്കി. കുഞ്ഞമ്മതേ കേക്കുണ്ടെങ്കിൽ ആലോചിച്ചോ, ഇതൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അന്നവല് പറ്റിച്ചതാണ് മൗലവി, ഒറ്റപ്പെടുന്നതും രസപ്പെട്ടോളി. ഉസ്താദുമാരത്തേക്ക് മടങ്ങിക്കോ കേട്ടോ. വേറെ എന്തെങ്കിലും കാലാപത്തിനും വണ്ടികാണ്ട് പോയാൽ ആഹൃത്തിൽ പെടും. നൗഷാദാണെങ്കിൽ ഏതായാലും പോയി. നൗഷാദിനെ പറ്റിച്ചത് മറ്റേ ചങ്ങായിയാണ് അൻവരി. അൻവരിനെ പറ്റിച്ചത് ആ മൂപ്പരാളി തന്നെ. ഓരോ അളിയന്മാർ തമ്മിലുള്ള ബിസിനസ്സാണ്. അയക്ക് നൗഷാദിനെ കൂട്ടി, നൗഷാദുങ്ങളെയും കൂട്ടി, അല്ലേ? ഒറ്റപ്പെടുമ്പോൾ രസപ്പെട്ടോളി. കണ്ടോ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ പറയണ്ട്.
അല്ലെങ്കിൽ നൗഷാദിന് ഇവിടെ ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടോ? ഈ ഷെയ്ഖ് പെണ്ണായിക്കണെങ്കിലോ എങ്ങനെ എതിർക്കും? അവിടെ ഞങ്ങളെ ചോദ്യം കണക്ക് എടുക്കുകയാണ്, മനസ്സിലായോ? അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. എന്ത് സുന്നിയാണ് നിങ്ങളെ സുന്നി? നിങ്ങളെ സുന്നിന്റെ കോലപ്പ ഞാൻ കാണിച്ചേ, പലവട്ടം കാണിച്ചുകൊണ്ടിരുന്നതും നിങ്ങളെ നയ നിലപാടുകളൊക്കെ നശിച്ച് തുന്നം പാടി മൗലവി കുഞ്ഞേമതും കേട്ടോ. എന്ത് സുന്നിയാണ് നിങ്ങളെ സുന്നി? അത് അങ്ങട്ടാ വിറ്റാൽ കേട്ടോ. ഒരു സ്റ്റേജ് മുമ്പിൽ ഒന്നും പറയാ, മറ്റേ സ്റ്റേജ് മുമ്പിൽ വേറെ ഒന്നും പറയാ. ഇതല്ല നിങ്ങളെ സുന്നി.